ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ. വാർത്തകൾ തുടരുന്നു. പി ഭാസ്കരൻ അനുസ്മരണം കോഴിക്കോട്ട് നടന്നു. പി കെ ദയാനന്ദൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പി ഭാസ്കരന്റെ കവിതകളും ഗാനങ്ങളും ആലപിച്ചു. കേരള സാഹിത്യ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പി ഭാസ്കരന്റെ ജന്മശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ പി കെ ദയാനന്ദൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒരു തീയിടുന്നത് എങ്ങനെ ഒരു ജ്വലിച്ചു വരുന്നു, അത് ചൂടും വെളിച്ചവും ഒന്നിച്ചു വരുമ്പോലെ ഒരു വാക്കിൽ നിന്ന് സംഗീതവും അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥവും ഭാവവും ഒക്കെ ഒന്നിച്ചു വരികയാണ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. പല എതിരഭിപ്രായങ്ങളുണ്ടാവും, ഏതായാലും ഭാസ്കരൻ്റെ പാട്ടുകൾ, ഈടക്കുയിലെ പാട്ടുകൾ കേരളത്തെ കീഴടക്കി എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. ഞാൻ ആ രീതിയിൽ തന്നെയാണ്, കാരണം ഇതിൻ്റെ ബേസായ സംഗതി പാട്ട് തന്നെയാണ്. ദേവരാജൻ മാഷ പോലെയുള്ള വലിയ സംഗീത സംവിധായകന്മാർ പറയുന്നത് നല്ലൊരു പാട്ട് എഴുതി കിട്ടിയാൽ മാത്രമേ എനിക്ക് ട്യൂൺ വരുള്ളൂ എന്നാണ്. ഭാസ്കർ മാഷ ഒരു തരത്തിൽ പറയുന്നുണ്ട്, ഭാസ്കറിൻ്റെ പാട്ടിൽ സംഗീതം ഉറങ്ങിക്കിടക്കുകയാണ്, ഞാൻ അത് തൊടുക അത് ഒട്ട് ഉണർത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത്രയും സംഗീതാത്മകമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും പരിചയം. അപ്പം പാട്ടാണ് ഇതിൻ്റെ ബേസായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ടത്. ഇങ്ങനെ അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. ഡോക്ടർ കെ വി തോമസ്, ഡോക്ടർ ഇ പി ജ്യോതി, മോഹനൻ പുതിയോട്ടിൽ, വരദേശ്വരി തുടങ്ങിയവർ പി ഭാസ്കരന്റെ കവിതകളും ഗാനങ്ങളും ആലപിച്ചു. ഡോക്ടർ സി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ ജി രഘുനാഥ്, കെ എസ് വെങ്കിടാചലം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേക്ക് വീട്